ഈ കേരളം ഓൺലൈൻ സർവീസിലേക്ക് എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത് UAE, ഒമാൻ, കുവൈറ്റ്, ബഹ്റിൻ തുടങ്ങിയ ഇടങ്ങളിലേക്ക് യാത്ര ചെയ്യുമ്പോൾ അറിഞ്ഞിരിക്കേണ്ടുന്ന ട്രാവൽ അപ്ഡേറ്റ്സുകളെ കുറിച്ചാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും സുഹൃത്തുക്കൾ മറക്കാതിരിക്കുക. ആദ്യം UAE അപ്ഡേറ്റ്സിനെ കുറിച്ച് നോക്കാം. UAEയിലേക്ക് പ്രധാനമായിട്ടും വന്നിരിക്കുന്ന ഒരു വ്യത്യാസം വിസിറ്റ് വിസക്കാർക്ക് പോകാം എന്നുള്ളതാണ്. മറ്റ് കണ്ടീഷൻസ് നേരത്തെയൊക്കെ പറഞ്ഞിട്ടുള്ളതാണ്. നാട്ടിലെ 2 ഡോസ് വാക്സിൻ എടുത്തവർക്കും പോകാൻ സാധിക്കും. 2 ഡോസ് വാക്സിൻ എടുത്തതിന് ശേഷം 14 ദിവസം കഴിഞ്ഞിരിക്കണം എന്ന് മാത്രം. റെസിഡൻറ്റ് വിസക്കാർക്കും വിസിറ്റ് വിസക്കാർക്കും UAEയിൽ നിന്ന് വാക്സിൻ എടുത്ത് വന്നവർക്കുമൊക്കെ പോകാൻ സാധിക്കും. പക്ഷേ ദുബായിലേക്കാണെങ്കിൽ GDRFA അപ്രൂവൽ നേടിയിരിക്കണം. ഷാർജ, അബുദാബി തുടങ്ങിയ ഇടങ്ങളിലേക്ക് ICA അപ്രൂവലാണ് വേണ്ടുന്നത്. പിന്നീടുള്ളത് RT-PCR നെഗറ്റീവ് സർട്ടിഫിക്കറ്റ് 48 ഹവേഴ്സിനുള്ളിലുള്ളത് QR കോഡൊക്കെ ഉള്ളത് എല്ലാവർക്കും കോമൺ ആയിട്ടും ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ എയർപോർട്ടിൽ ചെന്നതിന് ശേഷം 2500 രൂപയ്ക്ക് റാപ്പിഡ് ടെസ്റ്റും ചെയ്യേണ്ടതുണ്ട്. 5-6 മണിക്കൂർ മുന്നേ എയർപോർട്ടിൽ എത്തേണ്ടതായിട്ടുമുണ്ട്. അതുപോലെ തന്നെ അൽഹൂസൻ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് വാക്സിനേഷൻ വിവരങ്ങൾ രേഖപ്പെടുത്തേണ്ടതായിട്ടും ഉണ്ട്. ICA GDRFA അപ്രൂവൽ നേടുന്നത് എങ്ങനെ എന്നതിനെക്കുറിച്ചുള്ള വീഡിയോ ചാനലിൽ ലഭ്യമാണ്. പിന്നീടുള്ളത് ഒമാൻ മസ്കറ്റാണ്. നാട്ടിലെ 2 ഡോസ് വാക്സിൻ എടുത്തവർക്കും ഒമാനിൽ നിന്നും 2 ഡോസ് വാക്സിൻ എടുത്ത് വന്നവർക്കും പോകാൻ സാധിക്കും. നാട്ടിലെ കോവിഷീൽഡ് വാക്സിനായിരിക്കണം എടുത്തത്. ഓക്സ്ഫോർഡ് ആസ്ട്രാസെനിക്ക എന്ന കോവിഷീൽഡ് ആയിരിക്കണം എടുത്തത്. നാട്ടിൽ നിന്ന് വാക്സിൻ എടുത്തവർ ലാസ്റ്റ് രണ്ടാമത്തെ ഡോസ് വാക്സിൻ എടുത്തതിന് ശേഷം 14 ദിവസം കഴിഞ്ഞിരിക്കണം. ഒമാൻ്റെ ആപ്ലിക്കേഷനായ തറാസുദിൽ നമ്മൾ വാക്സിനേഷൻ വിവരങ്ങൾ രജിസ്റ്റർ ചെയ്യേണ്ടതുണ്ട്. അതിൻ്റെ വീഡിയോ ആണ് ഇപ്പോൾ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത്. ഒമാനിലേക്ക് റെസിഡൻറ്റ് വിസക്കാർക്ക് പോകാൻ സാധിക്കും. വിസിറ്റ് വിസക്കാർക്ക് ഇപ്പോൾ പോകാൻ കഴിയില്ലെന്നാണ് അറിയാൻ സാധിച്ചത്. പക്ഷേ താമസിയാതെ തന്നെ ഓപ്പൺ ആകും എന്ന് പ്രതീക്ഷിക്കാം. ഈ അപ്ഡേറ്റ്സുകൾക്കൊക്കെ ഇപ്പോഴത്തെ കോവിഡ് സാഹചര്യത്തിൽ എപ്പോൾ വേണമെങ്കിലും മാറ്റങ്ങൾ സംഭവിക്കാം. നമ്മൾ യാത്ര പുറപ്പെടുന്നതിന് മുമ്പ് അംഗീകൃത ട്രാവൽ ഏജൻസികളെ വിളിച്ച് ചോദിക്കുകയോ എയർലൈനുകളുമായി ബന്ധപ്പെടുകയോ ചെയ്യണം. അതുപോലെ തന്നെ മസ്കറ്റിലേക്ക് 48 ഹവേഴ്സ് ദൈർഘ്യമുള്ള RT-PCR നെഗറ്റീവ് സർട്ടിഫിക്കറ്റാണ് വേണ്ടുന്നത്. അതുപോലെ തന്നെ എയർപോർട്ടിൽ എത്തിയതിന് ശേഷമുള്ള റാപ്പിഡ് ടെസ്റ്റിനെ കുറിച്ച് ഒമാൻ മസ്കറ്റിലേക്ക് പോകുന്നതിന് അതാവശ്യം ഉണ്ടെന്ന് ഇതുവരെയും അറിയിപ്പുകളൊന്നും ലഭിച്ചിട്ടില്ല എന്നാണ് പറയുന്നത്. കുവൈറ്റിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ 72 ഹവേഴ്സ് ദൈർഘ്യമുള്ള RT-PCR നെഗറ്റീവ് സർട്ടിഫിക്കറ്റാണ് വേണ്ടുന്നത്. ഇവിടുത്തെ ആയാലും അവിടുന്ന് വാക്സിൻ എടുത്തിട്ട് വന്നവരായാലും 2 ഡോസ് വാക്സിൻ എടുത്തവർക്കെല്ലാം കയറി പോകാൻ സാധിക്കുന്നതാണ്. മൊസാഫർ പ്ലാറ്റ്ഫോമിൽ വീഡിയോ കാണിച്ചിരിക്കുന്നത് പോലെ മൊസാഫർ പ്ലാറ്റ്ഫോമിൽ രജിസ്റ്റർ ചെയ്യേണ്ടതുണ്ട്. അതുകൂടാതെ അവിടുത്തെ ഹെൽത്ത് മിനിസ്ട്രിയുടെ വെബ്സൈറ്റിലേക്ക് വാക്സിനേഷൻ വിവരങ്ങൾ അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടതും ഉണ്ട്. കുവൈറ്റിലേക്കും നിലവിൽ വിസിറ്റ് വിസക്കാർക്ക് പോകാൻ സാധിക്കത്തില്ല എന്നാണ് അറിയാൻ സാധിച്ചത്. അതും താമസിയാതെ ഓപ്പൺ ആകും എന്ന് പ്രതീക്ഷിക്കാം. ഈ റാപ്പിഡ് ടെസ്റ്റ് UAEയിലേക്ക് പോകുന്നവർക്ക് മാത്രമേ എയർപോർട്ടിലുള്ള റാപ്പിഡ് ടെസ്റ്റ് നിലവിൽ ഇപ്പോൾ ചെയ്യേണ്ടതുള്ളൂ എന്നാണ് അറിയാൻ സാധിച്ചത്. അടുത്തതായിട്ടുള്ളത് ബഹ്റിലാണ്. ബഹ്റിനിലേക്ക് റെസിഡൻറ്റ് വിസക്കാർക്ക് പോകാൻ സാധിക്കും. 2 ഡോസ് വാക്സിൻ എടുത്തവർക്ക് പോകാൻ സാധിക്കും. ഫുള്ളി വാക്സിനേറ്റഡ് ആയിട്ടുള്ളവർക്ക് RT-PCR സർട്ടിഫിക്കറ്റ് ആവശ്യമില്ലെന്നാണ് അറിയാൻ സാധിച്ചത്. പക്ഷേ അവിടെ ഓൺ അറൈവൽ നമ്മൾ ടെസ്റ്റ് എടുക്കേണ്ടതുകൊണ്ട് അതിന് 20 ബഹ്റിൻ ദിനാറാണ് അടയ്ക്കേണ്ടത്. ക്വാറന്റൈനിൽ ഇരിക്കേണ്ടതുണ്ട്. എയർപോർട്ടിൽ ടെസ്റ്റ് എടുത്തതിന് ശേഷം 5-ാമത്തെ ദിവസവും 10-ാം ദിവസവും വീണ്ടും ടെസ്റ്റ് എടുക്കേണ്ടതുണ്ട്. ഈ ടെസ്റ്റിന് നമുക്ക് ബി അവെയർ ബഹ്റിൻ എന്ന ആപ്പ് വഴി ഈ ടെസ്റ്റുകളൊക്കെ ഓൺലൈനായി ബുക്ക് ചെയ്യാനും സാധിക്കുന്നതാണ്. നിലവിൽ റെസിഡൻറ്റ് വിസക്കാർക്കാണ് പോകാൻ കഴിയുക. വിസിറ്റ് വിസക്കാർക്ക് ഇപ്പോൾ പോകാൻ കഴിയില്ല എന്നാണ് അറിയാൻ സാധിച്ചത്. അതുപോലെ തന്നെ ബഹ്റിനിൽ നമുക്ക് ക്വാറന്റൈനിൽ ഇരിക്കാനുള്ള ഫെസിലിറ്റി ഉണ്ടെന്ന് ഉള്ള പ്രൂഫ് അതിനുള്ള പ്രൂഫ് നമ്മൾ കൊടുക്കേണ്ടതും ഉണ്ട്. ഓൺലൈനായി അടയ്ക്കാൻ സാധിക്കാത്തവർ 40 ബഹ്റിൻ ദിനാർ കൈവശം കരുതേണ്ടുന്നതുമാണ്. ഇതോടെ ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ് വീഡിയോ. ഹാവ് എ നൈസ് ഡേ.